നിയന്ത്രണ രേഖയിലെ സൈനിക സാന്നിധ്യം എന്ത് വില കൊടുത്തും വർദ്ധിപ്പിക്കാൻ ചൈനയുടെ നീക്കമെന്ന് രഹസ്യ വിവരം. ടിബറ്റിലെ ഓരോ കുടുംബവും ഒരംഗത്തെ വീതം നിർബന്ധമായും പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ ചേരാൻ അയക്കണമെന്നാണ് ഇപ്പോൾ ചൈന നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സൈനിക വിന്യാസം ശക്തമാക്കാനുള്ള ചൈനയുടെ നീക്കത്തിന്റെ ഭാഗമാണ് നടപടി എന്നത് വ്യക്തമാണ്. സൈന്യത്തിൽ എടുക്കുന്നതിന് മുൻപ് ടിബറ്റൻ യുവാക്കൾക്ക് ചൈനയോട് കൂറുണ്ടോ എന്ന കാര്യം പരീക്ഷിച്ചുറപ്പാക്കും. അതിനുശേഷമാവും ഇവരെ സൈന്യത്തിൽ എടുക്കുക. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സൈനിക സാന്നിധ്യം, അത് എന്ത് വില കൊടുത്തും വർദ്ധിപ്പിക്കാനും ശക്തമാക്കാനുമുള്ള നീക്കത്തിലാണ് ചൈന. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ടിബറ്റിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ അംഗത്തെ വീതം സൈന്യത്തിൽ എടുക്കാനുള്ള പദ്ധതിക്ക് ചൈന തുടക്കം കുറിച്ചത് എന്നാണ് വിവരം. ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ തന്നെയാവും സ്ഥിരമായി ഈ ടിബറ്റൻ പോരാളികളെ വിന്യസിക്കുക. അവർക്ക് നൽകുന്ന പരിശീലനവും ഈ മേഖലയിലെ അതിർത്തി കാക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും. ഇന്ത്യൻ അധികൃതർക്ക് ഇത് സംബന്ധിച്ച രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയോടുള്ള കൂറു തെളിയിക്കാൻ കടുത്ത പരീക്ഷകളാണ് സൈന്യത്തിലെത്തുന്ന ടിബറ്റൻ യുവാക്കൾ നേരിടേണ്ടി വരുന്നത്. ചൈനീസ് ഭാഷ അറിഞ്ഞിരിക്കുക, മറ്റെന്ത് വിശ്വാസത്തെക്കാളും ഉപരി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യം അംഗീകരിക്കുക തുടങ്ങിയവയെല്ലാം PLA പരീക്ഷകൾ നടത്തി മനസ്സിലാക്കും. ടിബറ്റൻ യുവാക്കളെ സൈന്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കം ചൈന ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് തുടങ്ങിയത് എന്നാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ടിബറ്റിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയവർ ഇന്ത്യൻ കരസേനയുടെ പ്രത്യേക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന കാര്യമടക്കം വിലയിരുത്തിയ ശേഷമാണ് പുതിയ നീക്കത്തിന് ചൈന തുടക്കം കുറിച്ചിരിക്കുന്നത്. ടിബറ്റൻ യുവാക്കളെ നിയന്ത്രണ രേഖയിൽ വിന്യസിക്കുന്നതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട് എന്നാണ് ചൈന കണക്കുകൂട്ടുന്നത്. ടിബറ്റിലെ ജനങ്ങൾക്കിടയിൽ ചൈനീസ് ഭരണകൂടത്തിന് സ്വീകാര്യത ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ലഡാക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെടുന്ന ചൈനീസ് സൈനികർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഒഴിവാക്കുകയും ചൈനയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ കരസേനാ യൂണിറ്റുകളും പ്രത്യേക അതിർത്തി സേനയും ചേർന്നാണ് കഴിഞ്ഞ വർഷം നിയന്ത്രണ രേഖയിൽ ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആയിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായത്. സ്ഥിതിഗതികൾ ഇനിയും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അവയൊന്നും ഇതുവരെ പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. അതേസമയം 3 പതിറ്റാണ്ടിനിടെ ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഈയിടെ ഒരു സന്ദർശനം നടത്തി, അതും ടിബറ്റിലേക്ക്. ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രത്യേകതയുണ്ട്. ചൈനീസ് പ്രസിഡന്റിന്റെ സന്ദർശനം 3 പതിറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് എന്നത് തന്നെ. 1990 ശേഷം ഒരു പ്രസിഡന്റ് ടിബറ്റിൽ സന്ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റിന്റെ ഈ സന്ദർശനം ഏറെ ശ്രദ്ധയോടെയാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തിയത്. 1990 ജിയാങ് സെമിനാണ് അവസാനമായി ടിബറ്റ് സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ്. വ്യാഴാഴ്ച പതിവിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് മിക്ക ഇടങ്ങളിലുമുള്ള ജനങ്ങൾ ചൈനീസ് പ്രസിഡന്റിന്റെ സന്ദർശന വിവരം പോലും അറിയുന്നത്. ടിബറ്റൻ ജനത ചൈനീസ് പ്രസിഡന്റിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ടിബറ്റിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷകരമായ ഭാവിയിലേക്ക് മുന്നേറുന്നു എന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. 1998 ഫ്യൂജിയാൻ പ്രവിശ്യയിലെ പാർട്ടി മേധാവി എന്ന നിലയിലും 2011 വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ഷീ ടിബറ്റ് സന്ദർശിച്ചിട്ടുണ്ട്. ടിബറ്റിന്റെ ചരിത്ര ആരംഭം മുതലേ ഇവർ ചൈനയുമായി ഉരസലിലായിരുന്നു. 1821 ടിബറ്റും ചൈനയുമായി ഒരു സന്ധി നിലവിൽ വന്നു. ഈ സന്ധിയിലെ നിർദ്ദേശങ്ങൾ ലാസയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.